സുനാമിക്ക് മുൻപായി പ്രകൃതി തന്നെ നിരവധി സൂചനകൾ നമുക്ക് നൽകുന്നതായി കാണാം. അത് എന്തൊക്കെയാണെന്നും അതിന് പിന്നിലെ കാരണങ്ങളെ പറ്റിയുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ജാപ്പനീസിലെ തുറമുഖം എന്ന അർത്ഥം വരുന്ന സൂയിൽ നിന്നും തിര എന്ന് അർത്ഥം വരുന്ന നാമി എന്നതിൽ നിന്നുമാണ് ഹാർബർ വേവ് എന്ന അർത്ഥമുള്ള സുനാമി എന്ന വാക്ക് വന്നിരിക്കുന്നത്. പൊതുവെ സുനാമിക്കുള്ള ഏറ്റവും വലിയ കാരണം കടലിനടിയിലുണ്ടാകുന്ന ഭൂചലനമാണ്. മാഗ്നിറ്റ്യൂഡിൽ 7.5-ൽ അധികം ശക്തമായവയാണ് സുനാമി ഉണ്ടാക്കുന്ന ഭൂചലനങ്ങൾ. 7.5-ൽ താഴെ മാഗ്നിറ്റ്യൂഡുള്ള ഭൂചലനം തിരയുടെ ശക്തി കൂട്ടുമെങ്കിലും കാര്യമായ രീതിയിൽ ഒന്നും തന്നെ അവ ഉണ്ടാക്കുന്നില്ല. എന്നാൽ 7.5 മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങി 8-നോടോ അതിന് മുകളിലോട്ടോ അടക്കുന്നത്ര ശക്തിയേറിയ ഭൂചലനമാണ് നമ്മൾ കാണുന്ന 80% സുനാമികൾക്കും കാരണം. ഇതിലും 78% സുനാമികളും ഉണ്ടാവുന്നത് പസഫിക് ഓഷൻ എന്നറിയപ്പെടുന്ന ശാന്തസമുദ്രത്തിലാണ്. കടലിനടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തിലൂടെ ഉണ്ടാകുന്ന എനർജി അടിത്തട്ടിൽ നിന്നും ഉപരിതലത്തിലേക്ക് എത്തുന്നു. ഇതുവഴി സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ കടൽവെള്ളം പൊങ്ങുകയും തീരത്തോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഉൾക്കടലിലെ ഇത്തരം ഭൂചലനമെല്ലാം തന്നെ ശക്തിയേറിയ സുനാമികൾ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. കടലിൻ്റെ ആഴവും പ്രകൃതവും അനുസരിച്ച് മുകളിലേക്ക് എത്തുന്ന എനർജിക്ക് വ്യതിയാനം സംഭവിക്കാം. ഒരു പക്ഷേ നല്ല ശക്തിയേറിയ ഭൂചലനമുണ്ടായി അതിൻ്റെ ഊർജത്തിൻ്റെ ഭൂരിഭാഗവും ഉപരിതലത്തിൽ എത്തപ്പെട്ടാൽ പോലും കടലിൽ ഏതാനും അടിവരം മാത്രമേ ഇവ ഉയർന്നു കാണുകയുള്ളൂ. പലപ്പോഴും ഇത് ശ്രദ്ധയിൽ പോലും പെടണമെന്നില്ല. ശേഷം ഈ തിര തീരത്തോടടുക്കുമ്പോൾ ഇവയുടെ വലിപ്പം 100 അടി വരെ ഉയരത്തിലെത്തപ്പെടാം. ഇതിന് കാരണം തിര എനർജി കൺസർവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഉൾക്കടലിൽ സുനാമി ഉണ്ടാകുമ്പോൾ എനർജി കാരി ചെയ്യാൻ വേണ്ടി വലിയ വോളിത്തിൽ കടൽവെള്ളം ഉള്ളതുകൊണ്ട് തന്നെ തിരയുടെ ഉയരം കുറയുകയും തിരകൾക്കിടയിലെ അകലം അല്ലെങ്കിൽ വേവ് ലെങ്ത് വളരെയധികം കൂടുതലും ആയിരിക്കും. എന്നാൽ തീരത്തോടടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഓളിയും കുറയുന്നത് കൊണ്ട് തന്നെ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടി തിരയുടെ ഉയരം കൂടുകയും വേവ് ലെങ്ത് കുറയുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഷോ ലൈങ് എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ആദ്യം തന്നെ വലിയൊരു ഓളിത്തിൽ വെള്ളം ഉപരിതലത്തിൽ ഉയരുന്നത് കൊണ്ട് തന്നെ തീരത്തു നിന്നും ആനുപാതികമായി കടൽ ഉൾവലിയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തിര തീരത്തോടടുക്കുന്നതിനനുസരിച്ച് ജെറ്റ് എയർക്രാഫ്റ്റിനെ പോലെ ഗർജനത്തിന് സമാനമായ ശബ്ദവും കടലിൽ നിന്നുമുണ്ടാകുന്നു. ഇത് സുനാമിയുടെ വേഗതയേറിയ തിരയും ഉപരിതലത്തിലെ വായും തമ്മിലുണ്ടാകുന്ന ടർബുലൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. തീരത്തോടടുക്കും തോറും ഈ ശബ്ദം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. സുനാമി ഉണ്ടാവാൻ മറ്റൊരു കാരണമായി കണക്കാക്കപ്പെടുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. തീരപ്രദേശത്ത് അല്ലെങ്കിൽ ദ്വീപുകളിലായും സ്ഥിതി ചെയ്യുന്ന വലിയ അഗ്നിപർവ്വതങ്ങൾ വൻ ശക്തിയിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവിനാലും ലാവയും മറ്റു വസ്തുക്കളും ഉൾപ്പെടെ മണ്ണിടിഞ്ഞ് കടലിലേക്ക് വീഴുന്നത് മൂലമോ വലിയ തോതിൽ കടൽ വെള്ളത്തെ ഡിസ്പ്ലേസ് ചെയ്യുകയും തൽഫലമായി വലിയ തിരമാലകളായി ഈ എനർജി തീരപ്രദേശത്തേക്ക് അടുക്കുന്നതും സുനാമിക്ക് കാരണമാകുന്നു. ഒരു പക്ഷേ അഗ്നിപർവ്വതം കടലിനടിയിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഇതിലും വലിയ ഷോക്ക് വേവുകളായിരിക്കും അവ രൂപപ്പെടുത്തുന്നത്. ഇത് മുന്നത്തേനേക്കാൾ ശക്തിയേറിയ സുനാമിക്ക് കാരണമായേക്കും. അതുപോലെ തന്നെ ഇത്തരം പൊട്ടിത്തെറിയിൽ ഭൂചലനത്തോട് സമാനമായ രീതിയിൽ കടൽ ഉൾവലിയുന്നത് കൊണ്ട് തന്നെ മുൻകൂട്ടി അഗ്നിപർവ്വത സ്ഫോടന ശബ്ദവും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സുനാമി ഉണ്ടാവാനുള്ള മറ്റൊരു കാരണമായി കണക്കാക്കപ്പെടുന്നത് കടലിനടിയിലെ മണ്ണിടിച്ചിലാണ്. മുൻപ് പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളെക്കാൾ വളരെ റെയറായി മാത്രമേ ഇത്തരത്തിലൊരുതരം സുനാമി ഉണ്ടാവുകയുള്ളൂ. വലിയ തോതിൽ കടലിനടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ മാത്രമേ കാര്യമായി വെള്ളത്തെ തീരത്തു നിന്നും പിൻവലിച്ച് ഒരു സുനാമി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ഗ്യാസ് ഹൈഡ്രേറ്റുകളുടെ നാശവും ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലിന് കാരണമാകാം. എന്നാൽ കിലോമീറ്റർ ക്യൂബ് കണക്കിന് മണ്ണിടിച്ചിൽ ഉണ്ടായാൽ മാത്രമേ ഇത്തരം സുനാമിയെ പറ്റി പേടിക്കേണ്ടതുള്ളൂ. എന്നാൽ 1958 അലാസ്കയിലുണ്ടായ ഭൂചലനം മൂലമുണ്ടായ മണ്ണിടിച്ചിലിൽ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ അതായത് 500 മീറ്റർ ഉയരത്തിലുണ്ടായ സുനാമിയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സുനാമിയും വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ളവയാണ്. സുനാമി ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമായി കണക്കാക്കപ്പെടുന്നത് ആസ്ട്രോയിഡും മീറ്റിയറും പോലുള്ള ബഹിരാകാശ വസ്തുക്കൾ കടലിൽ പതിക്കുന്നത് മൂലമുണ്ടാകുന്നതാണ്. മാസ് ഡിസ്പ്ലേസ്മെന്റ് മൂലമാണ് ഈ സുനാമിയും ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരം സുനാമിക്ക് കാരണമാകാൻ വളരെ വലിയ ഉൽക്കകൾ പതിക്കേണ്ടതായുണ്ട്. ശരാശരി 100 മീറ്ററിൽ താഴെയുള്ളവ കടലിൽ പതിക്കും മുമ്പ് തന്നെ എരിഞ്ഞടങ്ങും. അതേസമയം ഇതിനേക്കാൾ വലിയ എന്നാൽ 1 കിലോമീറ്ററിൽ താഴെയുള്ള ഉൽക്കകൾക്ക് ഈ ഘർഷണത്തെ മറികടന്ന് കടലിൽ പതിച്ച് സുനാമികൾ ഉണ്ടാക്കാനാകും. അതുപോലെ തന്നെ സുനാമി ഉണ്ടാവാനുള്ള മറ്റൊരു കാരണമാണ് കടലിനടിയിൽ ഉണ്ടാകുന്ന ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് കാരണമാണ് ഇത്തരം സുനാമിയും ഉണ്ടാവുന്നത്. പൊട്ടിത്തെറിയുടെ കേന്ദ്രഭാഗത്ത് മാത്രമാകും കിലോമീറ്ററുകൾ വലിപ്പമുള്ള തിരയുണ്ടാവുന്നത്. എന്നാൽ തീരത്തടുക്കും തോറും ഇതിന്റെ വലിപ്പം 100 മീറ്ററായി ചുരുങ്ങും. എന്നിരുന്നാലും വൻ നാശം വിധിക്കാൻ ഇത് തന്നെ മതിയാവും. ഇവയെല്ലാത്തിൽ നിന്നും തന്നെ സുനാമിയുടെ ഏറ്റവും ആദ്യ ലക്ഷണമായി കാണാൻ സാധിക്കുന്നത് തീരപ്രദേശത്ത് നിന്നും കടൽ ഉൾവലിയുന്നതാണ്. തുടർന്ന് ഇരച്ചുകയറുന്ന ശബ്ദവും സുനാമിയുടെ സൂചനയാണ്. ഭൂചലനം മൂലമുണ്ടാകുന്ന സുനാമിയാണെങ്കിൽ ഭൂചലനത്തിലൂടെ നമുക്ക് സുനാമി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് മുമ്പും നമുക്കിത് മനസ്സിലാക്കുവാനും സുനാമി മുന്നറിയിപ്പ് നൽകുവാനും സാധിക്കും. സമാനമായി ഉൾക്കാപതനവും മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാവുന്ന ഒന്നാണ്. എന്നാൽ പ്രവചനങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്ന സുനാമികൾ മനുഷ്യർ കാരണം ഉണ്ടാവുന്ന മാത്രമാണ്.
അതോടൊപ്പം തന്നെ പല മൃഗങ്ങൾക്കും ഇത്തരം സുനാമി മുൻകൂട്ടി കാണുവാനും കഴിയുന്നു. പല മത്സ്യങ്ങളും ഇത്തരം സമയത്ത് ഉൾക്കടലിലേക്ക് മാറുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ പല പക്ഷികളും ഉരഗങ്ങളും സുനാമിക്ക് മുന്നേ ഉയർന്ന പ്രദേശത്തേക്ക് മാറുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട്.